ഹായ് ഫ്രണ്ട്സ് അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ടച്ച് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുന്നതായിരിക്കും വീഡിയോയിലേക്ക് പോകാം കേക്ക് കേക്കുണ്ടാക്കാനായിട്ടുള്ള എല്ലാ സാധനങ്ങൾ നമ്മൾ മുൻപ് എടുത്ത് വെച്ചിട്ട് വേണം ഇതിൻ്റെ കൂട്ട് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന പാത്രം സെറ്റ് ആക്കി വെക്കണം അതായത് അതിൻ്റെ സൈഡിൽ നെയ്യ് തൂത്തും പിന്നെ അതുപോലെ പേപ്പർ ഉണ്ടെങ്കിൽ പേപ്പർ ഇത് നെയ്യോ ബട്ടറോ തൂത്തിട്ട് അത് സൈഡിലൂടെ വെച്ചാൽ ഒട്ടിപ്പിടിക്കില്ല അപ്പോൾ അതാണ് മുൻപ് തയ്യാറാക്കി വെക്കേണ്ടത് പിന്നെ നമ്മൾ എടുക്കുന്ന പാത്രത്തിൻ്റെ അളവ് അതും പ്രധാനമാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ പാത്രത്തിൽ ഇതൊരു കപ്പ് ഈ ഇരുന്നൂറേക്കുള്ള ഈ കപ്പ് അപ്പോൾ ആ കപ്പിൽ ഒരു കപ്പ് മൈദയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കപ്പ് പഞ്ചസാരയിൽ കപ്പ് പഞ്ചസാര നമ്മൾ കാരമലൈസ് സിറപ്പ് ഉണ്ടാക്കുന്നതിനായിട്ട് മാറ്റി വയ്ക്കേണ്ടതുണ്ട് ബാക്കിയുള്ള മുക്കാൽ ഭാഗം പഞ്ചസാര നമ്മൾ പൊടിച്ചും എടുക്കണം കാരമലൈസ് സിറപ്പ് നമ്മൾ ഉണ്ടാക്കുന്നത് നമ്മൾ നാലിൽ ഒരു ഭാഗം പഞ്ചസാര ചെറു തീയിലിട്ട് ചൂടാക്കി അത് ഉരുകി കരി കറുകറക്കറുത്ത് പോകരുത് അതിന് മുൻപുള്ള ഒരു കളറ് വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ഞാൻ ഈ കപ്പിൻ്റെ കാൽ കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പോൾ ആ കാൽ കപ്പ് വെള്ളം ഒഴിച്ച് അത് ഇച്ചിരി ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ് വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ആവി കയ്യേലടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് അത് അലിയിച്ചെടുക്കണം അപ്പോൾ അലിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഈ സിറപ്പ് റെഡി ആയിട്ടുണ്ട് അപ്പം ഞാൻ അത്രയും പഞ്ചസാര മാറ്റിയിട്ടാണ് ഇപ്പോൾ ഇത് എടുത്തു വച്ചിരിക്കുന്നത് ഇനി ഇത് പൊടിച്ച് കൊണ്ടിട്ട് ബാക്കി പറയാം രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഒരല്പം ജാതിപത്രി ഒരു കഷ്ണം കറുകപ്പട്ട ഇത് നമുക്ക് പഞ്ചസാരയിൽ ചേർത്ത് പൊടിച്ചെടുക്കാം ഞാൻ ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ സിറപ്പിലേക്ക് നമുക്ക് ഇട്ട് വയ്ക്കാം പിന്നെ പകുതി വേവാ കണ്ട് നമുക്ക് മുകളിൽ ഇത് നിരത്തി വയ്ക്കുകയും ചെയ്യാം ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അല്ലേ ഇത് മുന്തിരിയാണിത് ചുടി ഫ്രൂട്ടിയാണ് ഇത് ഇതെല്ലാം ഈ കപ്പങ്ങ ക്ലിയർ ചെയ്ത് എടുത്തേക്കണതാണത് ഇതെല്ലാം തന്നെ വീട്ടിൽ തന്നെ ഉള്ളതാണത് ഇത് നേന്ത്രപ്പഴം മുമ്പാക്കി വന്നപ്പോൾ ഇത് ഞാൻ ഉണക്കി ഉണക്കിയെടുത്തതാണത് അതാണ് ഈ അത് കണ്ട മനസ്സിലാകില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മുടെ ഈ എൻ്റെ വീട്ടിലുള്ള കുറച്ച് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ സിറപ്പിലേക്ക് ഞാൻ അണ്ടിപ്പരിപ്പ് പൊട്ടിച്ചത് ഇട്ട് കൊടുത്തു ഇനി ഇതെല്ലാവരും അതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ തികച്ചില്ല ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ ഒരു കാൽ ടീസ്പൂൺ കഷ്ടി ഉള്ളു അപ്പോൾ ഇത് ഇതിലേക്ക് നമുക്ക് ചേർത്തിട്ട് ഒരു മൂന്നോ നാലോ പ്രാവശ്യം അരിക്കണം അരിക്കണെതിനാണെന്ന് വെച്ചാൽ ഇത് ഈ മിക്സ് ശരിയാവാൻ വേണ്ടിയിട്ടാണ് ഈ പൊടി ചേർന്നത് നൂറ് ഗ്രാം നറുന്തയ്യാണ് ഞാൻ ഉപയോഗിക്കുന്നത് ബട്ടറോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഈ പൊടിച്ച പഞ്ചസാര നൂറ് ഗ്രാം നിറഞ്ഞ ഇതിനകത്ത് ഒഴിച്ചിട്ട് ഈ പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം മുട്ട ഓരോന്ന് പൊട്ടിച്ചിട്ട് നമുക്ക് അടിച്ച് മൂന്ന് മുട്ടയും ഓരോന്ന് ഓരോന്ന് തിരിച്ച് തിരിച്ചിട്ട് അടിച്ച് നല്ലോണം പതപ്പിക്കണം ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി ചെയ്യാം ഇതിപ്പോൾ ഞാൻ ആ പട്ടയും ഇലക്കയും ഗ്രാമ്പും ഒക്കെ പൊടിച്ച് വച്ചതിന് അതും ഈ മൈദയിലേക്ക് ചേർത്ത് വെച്ചേക്കാം അപ്പോൾ ഇത് മുന്നേ അടിച്ചെടുത്തിട്ട് വരാം ഈ സമയം നമുക്ക് കേക്ക് കൂട്ട് അടപ്പത്ത് കേക്ക് കൂട്ട് കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള പാത്രം നമുക്ക് അടപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കാം ഇത് മേലെ വെച്ചിട്ടാണ് ഞാനത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് അടപ്പത്ത് വെച്ചിട്ട് നമ്മളിത് അരച്ചാ അരയ്ക്കാൻ തുടങ്ങാം മുട്ട അടിച്ച് കുണ്ടെന്നതിലേക്ക് മൂന്ന് മുട്ട കുറേശ്ശേ കുറേശ്ശെയായിട്ടാണ് ഞാൻ ഇട്ട് ഇട്ടടിച്ചത് അടിച്ച് പതപ്പിച്ചതിലേക്ക് ഒരു കിള് ഉപ്പ് ഞാൻ ഇടുന്നുണ്ട് പിന്നെ വാനില എസൻസ് ഒരു സ്പൂണ് ഞാൻ ഒഴിക്കുന്നുണ്ട് ഏലക്കായും പട്ടയൊക്കെ പൊടിച്ചത് അതിട്ട് കൊടുക്കുന്നു പിന്നെ കാരമലൈസ് ചെയ്ത ആ സിറപ്പിൻ്റെ ഈ നീര് നമുക്ക് ഊറ്റി ഒഴിക്കാം റെഡിയാക്കി വെച്ചേക്കണം മൈദ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് നമുക്ക് അടിച്ച് പതപ്പിക്കാം എല്ലാം ചേർത്ത് അടിച്ചു കുന്നതിലേക്ക് നമുക്ക് ഈ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചേർന്ന് ഇട്ട് കൊടുത്ത് ഇളക്കിയിട്ട് പത്രത്തിലേക്കാക്കാം ഞാൻ ഇങ്ങനെയാണ് ഇത് പാകപ്പെടുത്തുന്നത് കേക്ക് കൂട്ടി ഞാൻ അടപ്പത്ത് വെച്ചു ഇനി നമുക്കത് ശരിക്കും മൂടി ഒരമണിക്കൂർ കഴിയുമ്പോൾ തുറന്ന് നോക്കാം ഇത് വേർത്ത് പൊന്തി വന്നിട്ടുണ്ട് നമുക്ക് ഇത് അതിൻ്റെ മേലെ നിരത്തി കൊടുക്കാം എന്നിട്ട് മൂടി വെച്ചിട്ട് വേവെന്ന് വരെ വെയിറ്റ് ചെയ്യാം പ്ലം കേക്ക് റെഡിയായി നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഞാനത് ആദ്യമായിട്ടുണ്ടാക്കിയ ഒരു കേക്കാണ് കേട്ടോ ഇത് ഇത്രയും നന്നാവും എന്ന് ഞാൻ വിചാരിച്ചതേയില്ല വളരെ ഈസി ആയിട്ട് ഇത് ഉണ്ടാക്കാൻ പറ്റി പിന്നെ എനിക്ക് ആ പാത്രം അത്ര ക്ലിയർ അല്ലായിരുന്നു അപ്പോൾ പാത്രത്തിൻ്റെ ഒരു ഇത് ഇത് നീണ്ടു നിന്നായിരുന്നു അതിൽ അങ്ങോട്ട് ചൂട് ശരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇത്തിരി ടൈം എടുത്തു അപ്പോൾ നിങ്ങളിതുണ്ടാക്കുമ്പോൾ അതുപോലെയുള്ള പാത്രം എടുത്തു വെക്കാതെ അലൂമിനിയ പാത്രം തന്നെയാണ് നല്ലത് അതിൽ ഞാൻ പിന്നെ ടിഷ്യൂ പേപ്പറിൽ ഇത് നെയ്യ് തൂത്തിട്ടാണ് വെച്ചത് അപ്പോൾ വീട്ടിൽ തന്നെ നെയ്യെടുത്ത് ഉണ്ടാക്കിയത് അപ്പോൾ ഞാൻ പുറത്തുനിന്നൊന്നും അധികം സാധനങ്ങൾ ഉപയോഗിച്ചല്ല അത് ഉണ്ടാക്കിയത് അപ്പോൾ ഇത്രയും നന്നാവും എന്ന് ഞാൻ വിചാരിച്ചില്ല നല്ല സോഫ്റ്റാണ് വളരെ നല്ല ഇതാണ് അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്തതുകൊണ്ട് ആർക്കും എങ്ങനെയും ഇത് കേക്ക് ഉണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ ഏത് സാധാരണക്കാർക്കും നമ്മുടെ വീട്ടിലെ പാത്രങ്ങൾ വെച്ച് നമ്മുടെ അടുപ്പിലെ ചൂടിയിലേ ഇത് ഉണ്ടാക്കി എടുക്കാവുന്നതുള്ളൂ അപ്പോൾ ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരെയൊക്കെ ബൈ